വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നല്ലൊരു റമദാൻ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസ റെസിപ്പിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റാണ് സമൂസ. അപ്പോൾ ഇന്ന് നല്ലൊരു റിംഗ് സമൂസ ആവാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. പിന്നെ ഞാൻ കുറച്ച് ടിപ്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബി സമൂസ ഷീറ്റൊക്കെ തയ്യാറാക്കുമ്പം എങ്ങനെയാണ് മാവ് കുഴക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ റെസിപ്പിയിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സമൂസ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ 2 കപ്പ് മെഷർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കപ്പ് മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല, ഏകദേശം 1 കപ്പ് എടുക്കുക കേട്ടോ. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/4 ടീസ്പൂൺ അജ്വൈനാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലതാണ്. നമ്മൾ പഞ്ചാബി സമൂസയിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, അയമോദകം എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ സമൂസ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊരു ഹെവി ആയി പോലെ തോന്നൊക്കല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സമൂസ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലെ ഈ അജ്വൈൻ ചേർത്തിട്ട് ഉണ്ടാക്കുക മാവ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നെയ്യ് ഒരുപാട് ചേർത്ത് കൊടുക്കണം കേട്ടോ, കുറച്ച് മാത്രം മതിയാകും. ഞാനിപ്പോൾ 1/4 കപ്പിൽ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, അതായത് 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വല്ലാണ്ട് ഇതാക്കണ്ട, മാവ് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു പൊടി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പൊടിയിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ടാവുള്ളൂ. ഇത് 1/2 കപ്പിൻ്റെ പാത്രമാണ് കേട്ടോ. അതിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുമ്പ് പഞ്ചാബി സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഹാർഡായിട്ട് വേണം മാവ് ഇരിക്കാൻ. എന്നാലേ ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും ഈ ഒരു സമൂസ, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ മാവ് ഇതാ ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും കുഴച്ചെടുക്കണ്ട, പക്ഷേ അത്യാവശ്യം കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒരു 20 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അത് നിർബന്ധമാണ്. ഞാൻ ആദ്യം വെജിറ്റബിൾ ഫില്ലിങ് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു കുറച്ചൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പം ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ചെറിയ ഒരു പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പം ചിക്കൻ്റെ ഫ്ലേവറിൽ ഈ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കും, നല്ല ടേസ്റ്റാവും. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ കുറച്ച് ചിക്കൻ മതിയാകും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് അവിടെ വേവുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 വലിയ സവോള എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. സാധാ സമൂസയുടെ ഫില്ലിങ് പോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം, കുറച്ച് ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് ഒക്കെ വെച്ച് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ സവോള അവിടെ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോളയുടെ മിക്സ്ചറിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണിൽ കുറവായിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, ചാറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മുളക് പൊടി അധികം ചേർക്കുന്നില്ല, മക്കൾക്ക് എരിവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അധികം ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, അതൊക്കെ ചേർക്കാം. ക്യാരറ്റ് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന്. ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിലെ സമൂസയിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാവുന്ന ആ ഒരു സമയം വരെ മാത്രമാണ് നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വല്ലാണ്ട് ഇത് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക, വല്ലാണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. ചെറിയ ചെറുതെന്ന ഒരു ചെറിയൊരു കുറച്ചൊരു വലുപ്പമുള്ള ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ. ഇതിൻ്റെ ഈ ഒരു മെത്തേഡാണ് ഈ ഒരു സമൂസ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ്. സമൂസ നമുക്ക് പല രീതിയിലും ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോൾഡിങ് മെത്തേഡാണ് ഈ ഒരു സമൂസയെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാവൊന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ സമൂസക്ക് ഏറ്റവും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കും, എന്നിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാവ് ചെയ്തെടുക്കാം, എണ്ണ അങ്ങനെ പ്രശ്നമില്ലാത്തവർക്ക്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലൊരു ക്രിസ്പിനെസ് ആകും, അകത്ത് നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ ഞാനിങ്ങനെ പരത്തിയെടുത്ത ശേഷം ഇതുപോലൊരു റെക്റ്റാങ്കിളോ സ്ക്വയർ ഷേപ്പ് ഒരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു മാവ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങനെ പരത്തിയെടുക്കുന്നതിലും ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വട്ടത്തിൽ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്തതിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് തിന്നാക്കി എടുക്കുന്നുണ്ട്, വല്ലാണ്ട് തിന്നാക്കി ആക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം തിന്നാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഏറ്റവും നീളമുള്ള പോർഷൻ എടുക്കുക കേട്ടോ, വീതിയുള്ളതെല്ലാം നീളമുള്ള പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അടുപ്പിച്ച് കട്ട് ചെയ്യേണ്ട, കുറച്ചൊരു വീതി തന്നെ എടുത്തോളൂ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പം ഞാനിത് റോളിംഗ് ആണ് ഇതിനെ കാണിക്കുന്നത്, ഈ റോളിംഗ് ആണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആ കട്ട് ചെയ്യാത്ത പോർഷനിൽ വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കുറവുണ്ട്, അപ്പോൾ ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പേസ് ശരിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക പതുക്കെ. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അത് തനിയെ ക്ലോസായി കിട്ടും ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഈ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. അവിടെ നമുക്ക് മൈദയും വെള്ളം കൂടിയുള്ള മിക്സ്ചർ ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേനെ. അത് ഞാൻ ചെറുതായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ റിംഗ് സമൂസ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഒരു മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. തിന്നാക്കിയിട്ടും പരത്താം, കുറച്ച് കട്ടിയിലും പരത്താം, വല്ലാണ്ട് കട്ടിയാക്കരുത് കേട്ടോ. എന്നിട്ട് ഒരു റെക്റ്റാങ്കിളോ സ്ക്വയറോ ഒരു പാത്രം എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുക, ഒന്നുകൂടെ തിന്നാക്കി കൊടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഏറ്റവും നീളമുള്ള പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അത് മറന്നു പോകണ്ട കേട്ടോ. എന്നിട്ട് ഫില്ലിങ് ആ കട്ട് ചെയ്യാത്ത പോർഷനിൽ വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുക്കുക. ഇങ്ങനെ വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് കട്ടിങ് പാടില്ല. എന്നിട്ട് പതുക്കെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടറ്റവും നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. പിന്നെ മൈദയുടെയും വെള്ളം കൂടിയുള്ള മിക്സ്ചർ ഒരു പേസ്റ്റ് ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ ഈ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഞാൻ പക്ഷേ ഇവിടെ ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് എണ്ണ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡീപ് ഫ്രൈ അല്ലാണ്ട് കുറച്ചധികം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇത് ഫ്രൈ ചെയ്യരുത്. മീഡിയം ഫ്ലെയിം ആണെങ്കിൽ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. കുറച്ച് റോൾ ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുക്കായി കിട്ടണം. അല്ലെങ്കിൽ പുറമേ ഭയങ്കര കളറൊക്കെ മാറും, പക്ഷെ അകത്ത് കുക്കായി കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുക്കുക. ഇട്ട പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് പുറത്തേക്ക് അടർന്ന് വരും. അപ്പോൾ ഇട്ട പാടെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഏകദേശം ഒന്ന് അടിഭാഗം കുക്ക് ചെയ്താൽ മാത്രമേ എടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. വല്ലാണ്ട് ഗോൾഡൻ കളർ ആക്കണ്ട, നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹാർഡാണ്, ഭയങ്കര ക്രിസ്പാണല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ പഞ്ചാബി സമൂസയുടെ പോലെ തന്നെ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള സമൂസയാണ്. ഒട്ടും തന്നെ ഹാർഡൊന്നുമല്ല, കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അപ്പോൾ അത് മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു മാവിൽ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു ടൈപ്പാണ്. അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അകത്തെ മാവ്, പുറമേ കുറച്ചൊരു ക്രിസ്പാവും. അങ്ങനെയാണ് നല്ല നമ്മൾ സമൂസ കഴിക്കുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോഴൊക്കെ ഉള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സമൂസ റെസിപ്പിയാണ്. പിന്നെ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള പഞ്ചാബി സമൂസയുടെ റെസിപ്പിയാണ്. കുറച്ച് കഴിഞ്ഞ നോമ്പിനാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിന്നെ കമൻറ്റായിട്ടൊക്കെ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ പഞ്ചാബി സമൂസയുടെ വീഡിയോയിൽ ഞാൻ ഇംലി ചട്ടിനിയുടെ റെസിപ്പിയും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ഈ ഒരു സമൂസയിലേക്ക്. പിന്നെ റീനും റോസും കൂടി എന്നെ സഹായിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റെസിപ്പിയുടെ ഇടയിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അവരാണ് എനിക്ക് മാവൊക്കെ കുഴച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഫസ്റ്റത്തെ കുറച്ചെണ്ണം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പം വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വ്ലോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.